enter into it. കുറച്ച് അവലെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 8 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ മിനിമം 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ടത് വീർത്ത് വരും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 8 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണേ. ഈ ഇഡ്ലി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഇതുപോലത്തെ ഇഡ്ലി തട്ട് വെച്ചതാണ്. അപ്പം ഇത് ഒരു കുഞ്ഞി ഇഡ്ലി ഉണ്ടാക്കുന്ന തട്ടാട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇഡ്ലി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നോക്കാം. ഇതിപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഓരോ ഇഡ്ലി ചെറിയ ചെറിയ ഇഡ്ലി ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ തവി ഉപയോഗിച്ചാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ ഇഡ്ലിയും ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം കുറച്ച് ക്ഷമ വേണം. ക്ഷമയോടു കൂടി നമുക്കിത് ഓരോന്നും ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന നമുക്ക് വേവിക്കേണ്ട ഇഡ്ലി വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഒരു 10 മുതൽ 15 മിനിറ്റ് സമയം നമുക്കെടുക്കും ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം വരുമ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ചൂടുള്ള സാമ്പാറാണ്. അപ്പോൾ ചൂടുള്ള സാമ്പാറിലേക്ക് നമുക്കിത് ഡിപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഒരു വലുപ്പം കാണിച്ചാൽ ചെറിയ ഇഡ്ലി ആട്ടോ. ഇത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഇഡ്ലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും കഴിക്കും. ഇനി നമുക്കിതൊന്ന് കഴിക്കാട്ടോ. അപ്പോൾ ഞാനിവിടെ സാമ്പാറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി ആട്ടോ, സൂപ്പർ അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മെയിൻ ഇഡ്ലിയുടെ വീഡിയോ ഇഷ്ടമായി ചേർക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.